ഇറകിമറിയുന്ന കടൽ പോലെയാണ് ഞങ്ങളുടെ ജീവിതം. അത് കുറച്ചു കാലങ്ങളായി ശാന്തമായിരുന്നു. വേദനകൾ സഹിക്കാൻ ഇനിയും ആ മണ്ണിലേക്ക് ഒരു കാൽവെപ്പ്. ഹലോ ജിത്തു അക്കു, നീ എവിടെയാ? നീ ഓക്കെ ലേഡി? ഓക്കെ ആടാ. നീ ഷോക്ക് കേറിയില്ലേ? ടൈം ആയല്ലോ. ആടി കേറാൻ പോണേണ്. നീ ഓഫീസിലേക്ക് പോകുന്നില്ലേ? പോകുവാടാ. നീ ഒന്ന് ഓർക്കാൻ നിക്കണ്ട, ബാക്കി നമുക്ക് പിന്നെ നോക്കാടാ. ശരിയടാ, ഞാൻ ഓഫീസിൽ പോവാ, നീ വെച്ചോ. ശരിയടാ. വേദ, ഗുഡ് മോർണിംഗ്. വേദ, കുറെ ആയല്ലോ കണ്ടിട്ട്, എന്ത് പറ്റി? ബിസി ആയിരുന്നോ? മോർണിംഗ്, ഞാൻ എത്ര ബിസി ആയിരുന്നു, അതുകൊണ്ട് ഇങ്ങ് വന്നില്ല. ഇനി എന്നും ഉണ്ടാവില്ലേ വേദ? ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകുകയും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വന്നാലും കുഴപ്പമില്ലല്ലോ, സ്വന്തം ഹോസ്പിറ്റലല്ലേ. ഓ, അതുകൊണ്ട് തനിക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല വേദ, ഞാൻ വെറുതെ പറഞ്ഞതാണേ. ആ ഓക്കെ, ഞാൻ പോവാണ്, എനിക്ക് ഡ്യൂട്ടി കേറാൻ ടൈമായി. ബൈ. വേദ പോകല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതിന്റെ മറുപടി ഒന്നും കിട്ടിയില്ല. എന്തു കാര്യമാണ് ദർശൻ? എടോ, എനിക്ക് തന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞത്. അതോ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിരുന്നല്ലോ. ദർശൻ, എനിക്ക് താല്പര്യമില്ല, അത് തന്നെയാണ് എന്റെ ഇപ്പോഴുള്ള തീരുമാനം. ആ തീരുമാനം എപ്പോ വേണമെങ്കിലും മാറാലോ. വേദ, ഞാൻ വെയിറ്റ് ചെയ്തോളാം, ഇപ്പൊ ഞാൻ പോവാ. താൻ എത്ര വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല, എന്റെ തീരുമാനം മാറാൻ പോകുന്നില്ല. പിന്നെ താൻ എന്നെ വേദ എന്ന് വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. ഇല്ല, വിളിക്കുന്നില്ല. പക്ഷെ നിന്റെ തീരുമാനം മാറും നിവി, നീ എന്റെ അടുത്തേക്ക് തന്നെ വരും, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. നടക്കാത്ത കാര്യം പറയാതെ ദർശൻ. നടക്കുമോ നടക്കില്ലേ എന്ന് നമുക്ക് കാണാം. ഓ ശരി, കാണാം നമുക്ക്. നീ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേദ ചൊല്ലി, ടൈമായി. നിന്റെ അടുത്താണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വിളിക്കരുതെന്ന്. ഞാൻ അതേ വിളിക്കൂ. വേദ വേദ വേദ. എടാ നിവേദ്യ മാം, ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി, വരുന്നു സിസ്റ്റർ. ബൈ വേദ. ഇവനെ, എടോ മേലാൽ എന്നെ ആ പേര് വിളിച്ചാൽ തന്നെ ഞാൻ ശരിയാക്കും കേട്ടോടോ. ആരാ ഇവിടെ കൊണ്ട് മതില് കൊണ്ട് കെട്ടിയത്? നിനക്ക് ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല വേദ മാഡം. ഇവിടെ ഓരോന്ന് വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ. പറയുന്നത് കേട്ടാത്തൊന്നും ഞാൻ എന്റെ തടയിലാണ് കയറി നിൽക്കുന്നതെന്ന് നോക്കാതെ വന്ന് ഇടിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നോ? എന്താ അടി നോക്കി പേപ്പിക്കണേ? അല്ല, നീ എന്റെ ഈ കോലത്തിന് ശരിക്കും ഡോക്ടറാണോ നീ? അല്ലടോ, വക്കീല്. അറിഞ്ഞില്ല. ഇപ്പൊ അറിഞ്ഞില്ലേ മാം? ഇപ്പൊ തന്നെ ലേറ്റ് ആണ്, വരുന്ന സിസ്റ്റർ. പോകുവാണോ? അല്ലടോ, വരുവ, മാറി നിക്കടോ. ഇല്ലെങ്കിൽ മാറടോ. അക്കു, നീ ഫയലൊന്ന് കറക്റ്റ് ആക്കിക്കേ, ഞാൻ അപ്പോഴേക്കും പോയി ആ പ്ലാൻ സെറ്റായി നോക്കട്ടെ. എടി അക്കു, അക്കു ഡി. എന്താടാ? നീ രാവിലത്തെ കാര്യം ആലോചിച്ച് നിൽക്കാണോ? അത് പോട്ടേടി, വിട്ടേക്ക്. അത് തന്നെയാ ഞാൻ ഈ ശ്രമിച്ചോണ്ടിരിക്കുന്നത്, പക്ഷെ ഓരോന്ന് മനസ്സിലേക്ക് കയറി വന്നോണ്ടിരിക്കുക. വേണ്ടടാ, അതൊന്നും ഓർക്കണ്ട, ഓർത്താ പിന്നെ ഒന്നും ശരിയാവില്ല. ആടാ ജിത്തു അത് തന്നെയാ പറഞ്ഞേ. പിന്നെ വൈകിട്ട് അവരെ വിളിച്ച് പറഞ്ഞേക്കാം നമ്മൾ വരുന്നില്ല എന്ന്. അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം. ആ, എല്ലാവരുടെ അഭിപ്രായം ഒന്ന് തന്നെയായിരിക്കും. അതൊക്കെ പോട്ടെ, നീ എന്താ കുറച്ചു മുമ്പ് പറഞ്ഞേ, ഞാൻ കേട്ടില്ലായിരുന്നു. ഹോ എടി, നീ ആ ഫയല് നോക്കി വെക്ക്, ഞാൻ ആ പ്ലാൻ എന്തായെന്ന് നോക്കിയിട്ട് വരാം. ആ പോയിട്ട് വാടാ. അപ്പോ അവിടേക്ക് വിളിച്ചു പറയാലേ നമ്മൾ വരുന്നില്ലെന്ന്. ആടി, അത് തന്നെയാ നല്ലത്, വെറുതെ അങ്ങോട്ട് പോയി അവളെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കണ്ട. അവൾ ഇപ്പൊ തന്നെ ഡിസ്റ്റർബ്ഡ് ആണ്, ഇനി അങ്ങോട്ട് പോയി അവിടെയുള്ള ഓരോന്നിന്റെ വാരിക്കണ്ട കേൾക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ വിളിക്കട്ടെ ഞാൻ. വിളിക്കടി.
ഹലോ മുത്തശ്ശി, ഞാൻ നിവിയാണ്. മനസ്സിലായി മോളെ, സുഖമല്ലേ? മുത്തശ്ശിയെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. ഞാൻ വിളിച്ചത് ഹലോ മുത്തശ്ശി, ഞാൻ അഗ്നിയാണ്. ഞങ്ങൾ അടുത്ത ആഴ്ച വരും. മോളെ, മോക്ക്, നീ എന്ത് പണി അക്കു കാണിച്ചേ? എന്തു കാണിച്ചെന്ന്? പിന്നെ നീ ഇപ്പൊ വിളിച്ച് നമ്മൾ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞത് എന്തിനാ? നമ്മൾ അങ്ങോട്ട് പോകുന്നു, അത്ര തന്നെ. നീ ഇതെന്ത് ഭാവിച്ചു? പണ്ട് നടന്നതൊക്കെ മറന്നോ? ഒന്നും മറന്നിട്ടില്ല, മറക്കേയില്ല. നമ്മൾ ആ പള്ളിയെ പിള്ളേരില്ലെന്ന് അറിയിച്ചു കൊടുക്കണ്ടേ അവർക്ക്? അന്ന് നമുക്ക് അങ്ങനെ ഉണ്ടാവാൻ കാരണക്കാരായവർക്ക്. അത് ശരിയാ, നമ്മളങ്ങ് ചെല്ലില്ലെന്ന് അവർക്കൊരു വിചാരമുണ്ട്. അത് മാറ്റണം. പേടിക്കേണ്ടത് നമ്മളല്ല, അവരാ. അപ്പൊ നമ്മൾ പോകുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ നിവി? നമ്മൾ പോയാൽ എന്ന് വരുമെന്നൊരു പിടിയില്ല. അപ്പോൾ പിന്നെ പ്രൊജക്ട്, കമ്പനി കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കും? അതുപോലെ ജിത്തുവിന് FM-ലും പോവണ്ടേ? അതൊക്കെ എങ്ങനെയാ? അത് ശരിയാ, ഞാൻ അത്രയ്ക്കങ്ങ് ചിന്തിച്ചില്ല. കമ്പനി കാര്യങ്ങൾ നമുക്ക് ശരണേട്ടനെ ഏൽപ്പിക്കാം. നമ്മളെക്കാളും നന്നായി ഏട്ടൻ നോക്കിക്കോളും. പിന്നെ ഇവന്റെ FM-ൽ പോക്ക്. എടാ, നിനക്ക് ലീവാക്കാൻ പറ്റില്ലേ? ആ, അപ്പൊ ഹോസ്പിറ്റലിൽ പോകണ്ടേ എനിക്ക്? അയ്യോ, അതിന് നീ എപ്പോഴാ മര്യാദക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്? അപ്പോ അത് സീനില്ല. അപ്പോ അതെല്ലാം ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത വീക്ക് പോകാം. ഈ അപ്പോ ഒരു പ്രശ്നമുണ്ട് ബ്രൂണി. അത് ശരിയാ, ഇവനെ എന്തായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. വീട്ടിൽ കയറ്റില്ല, പിന്നെ എന്ത് ചെയ്യും? ഇവനെയും കൊണ്ട് നമ്മൾ പോകും. അവരെന്ത് ചെയ്യുമെന്ന് നോക്കാം. അത് തന്നെ, നമ്മൾ ഇവനെയും കൊണ്ടുപോകും. ഓക്കെ ഓക്കെ, വാ ബ്രൂണി, നമുക്ക് പോകാം. അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാ. ആ, എനിക്കിത്തിരി ഫയല് നോക്കാനുണ്ട്. ഞാൻ പോട്ടെ. ഞാനും പോവാ, എനിക്ക് ഡ്രസ് ഒക്കെ അടക്കി വെക്കാനുണ്ട്. ഇനി ഞാനെന്ത് ചെയ്യാനാ? ഓ, ഞാൻ അക്കൗണ്ട് എടുത്ത് പോയി ബ്രൂണിനെയും കളിപ്പിച്ചിരുന്നോളാം കേട്ടോ. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ വിശ്വജിത്ത് ആയിരുന്നു. മനസ്സിലായി മിസ്റ്റർ വിശ്വ, താൻ വിളിച്ചത് എന്തിനാ? സാർ, ഞാനൊരു 1 മന്ത് ലീവ് ചോദിക്കാൻ വിളിച്ചതാ. 1 മന്തോ? ഇത്രയും ലോങ് ലീവ് എന്തിനാ വിശ്വ? തനിക്ക് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉണ്ടോ? പിന്നെ ലീവ് എന്റെ അടുത്തല്ലല്ലോ ചോദിക്കേണ്ടത്, സേഫിയുടെ അടുത്തല്ലേ? എല്ലാം അറിയുന്ന സാർ തന്നെ അത് പറയണം. ഞാനും സേഫിയുമാവും അത്ര നല്ല ടൈമിലല്ലെന്ന് സാറിനറിയാം. പിന്നെ എന്തിനാണ് സാർ ആ പുള്ളിക്കാരത്തിരെ കാര്യം എന്നോട് ചോദിക്കണേ? അവിടെ പോയി ചോദിച്ചാലും ലീവ് തരില്ല സാർ, അതുകൊണ്ടാ സാറിനോട് ചോദിച്ചേ. 1 മന്ത് ലീവ് എടുത്താൽ എന്റെ ഷോ അതെന്താകും? അതിന് ഞാൻ മാത്രമല്ലല്ലോ സാർ ആ ഷോ ചെയ്യുന്നേ. മാധവ ഇല്ലേ, അവന്റെ ലീവ് തീരാറായി. അവൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ലീവാക്കാലോ? സാർ പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. മാധവ് ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ, അപ്പോ താൻ ലീവ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബട്ട് 1 മന്ത്, അത് കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്യണം. താങ്ക് യു സാർ. എടോ, തനിക്കിപ്പോ എന്തിനാ 1 മന്ത് ലീവ്? ഞങ്ങൾ നാട്ടിലേക്ക് പോവാൻ സാർ. ഓ, താൻ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ സംഭവമാണല്ലോ ഇത്. എന്തേ, വീട്ടിൽ വല്ല ഫംഗ്ഷനും ഉണ്ടോ? ഒരു ചെറിയ വലിയ ഫംഗ്ഷൻ ഉണ്ട്, അവിടുത്തെ ഉത്സവമാണ്, 4 വർഷം കൂടി നടക്കുന്നതാ. അതാ ഞാൻ ലീവാക്കാമെന്ന് വിചാരിച്ചേ. അത് ശരി, അപ്പൊ താൻ പോയി അടിച്ചു പൊളിക്കടോ. പിന്നെ ആ സെഫിയോടൊന്ന് റിപ്പോർട്ട് ചെയ്തേക്ക്, ഇല്ലെങ്കിൽ അത് മതി. ഓ ശരി സാർ. എടോ, നിന്നോടൊരു കാര്യം പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഞാൻ. എന്നെ എല്ലാവരും വിളിക്കും പോലെ അലക്സി എന്ന് വിളിച്ചാൽ മതി ഇനി മുതൽ കേട്ടോ. ഈ സാറ് വിളി എന്തോ പോലെ. ശരി സാർ. ഡാ, നിന്നോട്. ഓ സോറി അലക്സി ചായ, ശരി എന്നാ ഞാൻ വെക്കുവാ. ശരിയെടാ, പിന്നെ 1 മന്ത് അതിനുള്ളിൽ വന്നേക്കണം കേട്ടോ. ആലോചിക്കാം. ഡാ, നോക്കണ്ട ഉണ്ണി, ഞാൻ ഓടി. ഡാ, സേഫിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പോണോ? പോയേക്കാമല്ലേ, അതാ നല്ലത്. മോൻ വെക്ക്, എനിക്ക് പോകാൻ ടൈമായി. ശരി, അപ്പൊ 1 മന്ത് കഴിഞ്ഞു കാണാം. ടാറ്റാ. ഓ ശരി. നാട്ടുകാരെ, ഓടിവായോ, ഈ പ്രാന്തനെ കൊല്ലാൻ നോക്കണേ. നിവിയുടെ ശബ്ദമല്ലാതെ ഇന്ന് എന്തോണോ ഒപ്പിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ എന്താ പ്രശ്നം? ജിത്തുവേ, നിവിയുടെയും വേദനയും സൗണ്ട് അല്ലേ കേക്കണേ? എന്തരോ എന്തോ, അവൾക്കിത് പതിവാണല്ലോ. അത് ശരിയാ.
എന്നെ രക്ഷിക്കണേ അക്കു. ജിത്തു നീയൊക്കെ എവിടെയാടാ? അക്കു നീ ആ മുന്നിൽ നിന്ന് മാറി നിന്നു, അവളുടെ അവസാനമാണ്. നിന്ന് അതിനിപ്പോ എന്താടാ ഉണ്ടായി? നീ കാര്യം പറഞ്ഞിട്ട് ഇവൾ എന്താന്ന് വെച്ചേ? കൂലക്ക് കൊടുക്കുന്നോട് അരക്ഷിക്കാൻ പറഞ്ഞപ്പോ എന്താ കാര്യം പറവേദേ? അതറിയണോ? അറിയണം. എന്റെ പൊന്നു ജിത്തു, ഞാൻ മര്യാദക്കിന്ന് രാത്രി വന്ന കുറച്ച് മെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നത്. എന്തോ സംശയം ക്ലിയർ ചെയ്യാൻ വിളിച്ചതാ. അത് ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെണ്ടി എന്നെ ബാക്കിൽ അടിക്കണത്. അപ്പൊ പിന്നെ എന്നെ പേടിക്കാതിരിക്കോ. ആ പേടിക്കൽ കാരണം എന്റെ ഫോൺ ആ ബാൽക്കണിയിൽ ഒറ്റ പോക്കായിരുന്നു. താഴെ എത്തിയത് ഇപ്പൊ ചത്തിട്ടുണ്ടാകും. നിനക്ക് ഈയിടെയായിട്ട് കഷ്ടകാലാണെന്ന് തോന്നുന്നല്ലോ. ഇതിപ്പോ എത്രാമത്തെ ഫോണാ? അഞ്ചായിട്ടേ ഉള്ളൂ. ഈയിടെയായിട്ട് എന്റെ സാലറി പോകുന്നതിന് മുഴുവനും ആ വഴിക്കാണ്. അഞ്ച് ഫോണോ? അതെങ്ങനെ? ലിസ്റ്റ് ഉണ്ട്, പറയാ. ഇനി ഇന്ത്യ ഇപ്പൊ ഒരു ബ്ലോക്ക് തുറച്ചൊന്നും ഞാൻ നോക്കൂല. ഒന്നും തുടങ്ങുന്നു. വേണ്ട, ഇനി ഞാൻ മിണ്ടില്ല. ഒന്ന് നിർത്തി. അന്നിട്ട് ലിസ്റ്റ് പറ. വിടില്ലല്ലോ. ഓ, ഇനി നിങ്ങൾ തുടങ്ങണ്ട, ഞാൻ പറയാം. 10 ഓപ്പോ A70. അത് പൊട്ടിയത് ദേ ജിത്തു ഞാനുമായിട്ട് അടി ഉണ്ടാക്കിയപ്പോൾ ഇവ എറിഞ്ഞ് പൊട്ടിച്ചത്. 4 മാസം മുമ്പ്. അതിന് പകരം ഞാൻ വിവോ ലേറ്റസ്റ്റ് മോഡലല്ലേ നിനക്ക് വാങ്ങിത്തന്നത്. എന്നിട്ട് അതെവിടെ? അത് പറയാം, ലിസ്റ്റ് കംപ്ലീറ്റ് ആകാൻ സമ്മതിക്ക്. സെക്കൻഡ് വിവോ. അത് പൊട്ടിയത് ഞാൻ ചെറുതായി റോട്ടിലൂടെ ടാർ ടെസ്റ്റ് ചെയ്തപ്പോൾ 3 മാസം മുമ്പ്. 3rd, അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ച റെഡ്മി ബീച്ചിൽ പോയപ്പോൾ ചാരിപ്പോയി. അത് കടലമ്മ കൊണ്ടുപോയി. ആ കടലമ്മക്ക് ഫോണല്ലാത്തത് കൊണ്ടാണല്ലോ കൊണ്ടുപോയി എന്ന് കരുതി. ഞാൻ നെക്സ്റ്റ് ഫോൺ വാങ്ങി. അത് 2.5 മാസം മുമ്പ്. 4th, അത് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഈ അക്കൗണ്ട് കൈ കൊടുത്തു. അത് അവൾക്ക് ദേഷ്യം വന്നപ്പോ പൊട്ടിച്ചു കളഞ്ഞു. എന്ത് കാര്യത്തിനാ ദേഷ്യം വന്നതെന്നോ പൊട്ടിച്ചതെന്നോ അറിയില്ല. അത് 1+ ആയിരുന്നു. അത് ഈ കഴിഞ്ഞിടക്കായിരുന്നു. അതാണോ ഇന്ന് പൊട്ടിയത്? അടിപൊളി. മേടിച്ചു കൊടുത്തിട്ട് 1 മാസം തികച്ചു ആയില്ല. അതിനു മുമ്പ് അതും പോയി. ഇനിയിപ്പോ അടുത്ത ഫോൺ എടുക്കണം. ഓ, അതിപ്പോ നീ എടുക്കണ്ട, ഇവിടെ എടുത്തു തരും. പിന്നെ നീ 2 തവണയിലെ സ്വന്തമായിട്ട് ഫോൺ വാങ്ങിയല്ലോ, ബാക്കി 2 തവണ ഞാനും ഇവളല്ലേ വാങ്ങി തന്നെ. അതുകൊണ്ട് ചെയ്യുന്നില്ല. നീ എനിക്ക് ഫോൺ വാങ്ങി തരില്ല. നീ വൈകിട്ട് വരുമ്പോ എടുത്തു തരാമെന്ന് പറയാൻ വരികയായിരുന്നു. അതുവരെ നിന്റെ ഫോൺ എനിക്ക് താ. എടാ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എന്താ? നീ റൂമിലല്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഈ ചൂല് നിന്റെ കയ്യിൽ വന്നേ? റൂമിലായിരുന്നു. ഈ കുറിപ്പ് എന്നെ ഈ വീട് മൊത്തം ഒടിച്ചു. ആ അടിക്ക് എപ്പോഴോ കിട്ടിയതാ. ഇങ്ങനെ നിന്നാ മതിയോ? നാളെ വീക്കെൻഡ് ആകും. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഇഷ്ടം പോലെ പണിയുണ്ട്. അതൊക്കെ തീർത്തിട്ട് വേണം പോകാൻ. അതുകൊണ്ട് ഇപ്പൊ പോകാൻ നോക്ക്. എന്നാപ്പാ, പോയി പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് ആ സെഫി മാമിനെ കണ്ട് ലീവ് പറയണം. ഓ ശരി. നീ ഒരുങ്ങി റൂമിലോട്ട് വാ, ഫോൺ നോക്കി തരാ. ഓക്കേ. എന്തമ്മേ എന്നെ വിളിച്ചോ? ഇവിടെ ഉള്ള എല്ലാവരോടും വരാൻ പറയുക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി അമ്മേ, ഞാൻ പോയി അവരെ വിളിച്ചിട്ട് വരാം. ഞാൻ എല്ലാവരെയും വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. 4 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ആളുകളും ഇവിടെ തന്നെ ഉണ്ടാകണം എന്നാണ് പണിക്കർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കുട്ടികളെല്ലാരും ഇങ്ങോട്ട് വരികയാണ്. അക്കൂട്ടത്തിൽ അമ്മയമ്മോളും അക്കുമോളും ഉണ്ടാകും. അമ്മയെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. പക്ഷെ അഗ്നി, അവള് വരുന്നത് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇഷ്ടമല്ല. അവള് വരുന്നത് ഇഷ്ടമല്ലാത്തവർ ഇവിടെ നിൽക്കണമെന്നില്ല. എല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്ന് പണിക്കർ പറഞ്ഞത് ഞാനങ്ങ് മറക്കും. പിന്നെ ഒരൊറ്റ ആളും ഇവിടെ കാണില്ല. ഇതെന്റെ തീരുമാനമാണ്. അതനുസരിക്കാത്തവർക്ക് ഇവിടുന്ന് പോകാം. ഗോപി, ആ കാവും പരിസരവും അമ്പലവും ശുദ്ധിയാക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കണം.
ഏറ്റവും അടുത്തത് തന്നെ പണിക്കർ വരും. അതിനു മുമ്പോ ശേഷമോ പിള്ളേരും വരും. അവർ ആരെങ്കിലും തടയാനോ നോവിക്കാനോ ശ്രമിച്ചാൽ എന്നറിയാലോ? ഗോപിയോട് പറഞ്ഞ കാര്യം മറക്കണ്ട, എല്ലാവർക്കും പോകാം. ശരി അമ്മേ, ഞാൻ വേണ്ടത് ചെയ്യാം. നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കാർ എടുക്കണ്ടെന്ന്. അപ്പോൾ ഇത് തന്നെ മതിയാകും. ഇപ്പൊ വഴി കിടക്കുമ്പോ സമാധാനായല്ലോ. അത് പിന്നെ എവിടെ പോയാലും നമ്മൾ ഇവനെയല്ലേ കൊണ്ടുപോകുന്നത്. അപ്പൊ പിന്നെ 4 വർഷം കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ ഇവൻ വേണ്ടേ? അത് ശരിയാ, ഇവന് വേണം. എടാ, നീ ഇവനെ സർവീസിന് കൊടുത്തില്ലായിരുന്നോ? അത് നിവി കൊടുത്തോളാം എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് കൊടുത്തില്ലേ? ചെറുതായിട്ടൊന്ന് മറന്നു. നിന്ന് ഇത് ശരിയാക്കിയാ പോരെ, ഇതിപ്പൊ ശരിയാക്കി തരാം. ജിത്തുവേ, നീ ആ ടൂളിങ് എടുത്തേ. അതിനെനിക്ക് വലിയ അറിയോ? Don't underestimate. എനിക്കിതെല്ലാം സിമ്പിൾ ആണ്. നീ ആ ടൂളിങ് എടുക്ക്. അന്നാ ചെയ്യ്, ലാസ്റ്റ് വണ്ടിയുടെ അകത്തുനിന്ന് ഒന്നും ഊരി പുറത്തിടരുത്. അത് ശരിയാക്കാൻ പോകാൻ വയ്യ. ഇല്ല, യു ഗോ മാൻ, ഞാൻ ചെയ്തോളാം. അങ്ങ് ചെയ്യ്. എന്റെ മോളെ, ഇങ്ങോട്ട് നിന്നിട്ട് മാറിക്കെ. അതറിയാവുന്ന ആരെങ്കിലും ചെയ്താലേ ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ വണ്ടിയൊക്കെ അയച്ച് പണിത് റെഡിയാക്കേണ്ടി വരും. അറിയാവുന്ന ആരാന്ന് വെച്ചാ ചെയ്, ഞാൻ ആ കടാപ്പുറത്ത് കാണാം. കടാപ്പുറമോ? അതെവിടെ? അവളുടെ തോളിന്. നീ പോയ വണ്ടി നോക്കൂ ചുറ്റു, അവളുടെ പ്രാന്തം കേട്ട് നിക്കാതെ. നീ എന്നെ പ്രാന്തിനെ വിളിച്ചോ? അത് കൂട്ടത്തില് ഏറ്റവും പ്രാന്ത കൂടി നീ. നീ പോടി പ്രാന്തി, പ്രാന്ത് കൂടുതൽ നിന്നെ കെട്ടിയോ? നീ ഇല്ലാത്ത കാര്യം പറഞ്ഞോട് ചേർക്ക. സിംഗിൾ. ഇനി മിംഗിൾ ആകാൻ പോയാൽ അയാളുടെ ലൈഫും കൂടി പോകും. അധികം രണ്ടൊന്നും നിർത്തി പോകുന്നുണ്ടോ? മനുഷ്യനെ പ്രാന്തി പിടിച്ചിരിക്കുക അവിടെ. ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാനാണല്ലോ പ്രശ്നം. നീ എവിടെ പോണു? ഇതുവഴി അങ്ങ് ഉഗാണ്ടയിലേക്ക്. അതുവഴി അങ്ങ് പൊക്കോളം, തിരിച്ച് വരരുത്. ഒന്ന് നിർത്തിക്കേ. സമയം കിട്ടിയാൽ അപ്പ തെറിഞ്ഞിക്കോ രണ്ടും കൂടി. പോടാ, നീ പോയ വണ്ടി നോക്ക്. അല്ല പിന്നെ, ഓ ഇനി എന്റെ മണ്ടക്കായോ? നമ്മളില്ലേ? ആരാ കുട്ടികളെ നിങ്ങളൊക്കെ? മക്കളെന്ത് ഇവിടെ നിക്കുന്നേ? അത് പിന്നെ വണ്ടിക്ക് എന്തോ പ്രോബ്ലം, എന്താ പറ്റിയെന്ന് അറിയില്ല. ഇവിടെ വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ അങ്കിൾ? ഇവിടെ ഇല്ല, ഇനി ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ അടുത്ത് വല്ല ഹോട്ടലുണ്ടോ? ചോദ്യമാ വേദേ, നമ്മൾ ഇതിൽ എത്ര തവണ വന്നിട്ടുണ്ട്? അന്ന് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് എത്ര നാളെ മുമ്പാണ്? ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? ആ മോള് പറഞ്ഞത് ശരിയാ, ഇവിടെ ഒന്നും ഹോട്ടലൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല വെച്ചാൽ എന്റെ വീട്ടിലേക്ക് വരാം. രണ്ട് പെൺകുട്ടികൾ ഉള്ളതല്ലേ മക്കളെ. അത് വേണ്ട അങ്കിൾ, അങ്കിളിന് അത് ബുദ്ധിമുട്ടാകും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കുണ്ട് ഈ പ്രായത്തിൽ ഒരു മകൾ. അത് പിന്നെ വേണ്ട അങ്കിൾ. പിന്നെ ഈ രാത്രി നമ്മൾ എവിടെ പോകാനാ? ആ വണ്ടിയിലിരിക്കാൻ പറ്റുമോ? അത് അവൻ പറഞ്ഞത് ശരിയാ. അങ്കിളിന്റെ വീട് എവിടെയാ? ദൂരെയാണോ? ഇവിടുന്ന് ഒരു 15 മിനിറ്റ് കാണും. കുറച്ചപ്പുറത്തായി എനിക്കൊരു കടയുണ്ട്, അതടിച്ചു വരുന്ന വഴിയാണ്. അങ്കിളിന്റെ പേരെന്താ? അശോക്. അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലല്ലോ ഞങ്ങൾ വരുന്നത് കൊണ്ട്. ഇല്ല മക്കളെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതിരുന്നാൽ മതി. പോകാം അങ്കിൾ. വാ മക്കളെ. അച്ഛനാണോ? അതെ മോളെ, നീ വാതിൽ തുറക്ക്. ആരാ അച്ഛാ ഇവരൊക്കെ? അത് വഴിയിൽ കണ്ടതാ മോളെ, വണ്ടി കേടായി. അത് ഇവരെ അച്ഛനിങ്ങ് കൂട്ടിക്കൊണ്ട് വന്നേ. ആരാ എന്താന്നറിയാതെ ആൺകുട്ടികൾ എന്ത് വിശ്വസിച്ച അച്ഛാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? അപ്പൊ മോൾ ഞങ്ങളെ കണ്ടില്ലേ? അതോ ഞങ്ങളെയും ആൺകുട്ടിയായിട്ടാണ് തോന്നിയത്? അക്കു, നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞതാ ഈ ജീൻസ് ഷർട്ടും ഇടണ്ടെന്ന്. ആ കുട്ടി നമ്മളെ കണ്ട് തെറ്റിദ്ധരിച്ചില്ലേ? ചേച്ചിമാരെ ഞാൻ കണ്ടില്ല, ഇവരെ കണ്ടപ്പോൾ അറിയാതെ ചോദിച്ചു പോയതാ. അമ്മ എവിടെ മോളെ? ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അടുക്കളയിലുണ്ടച്ചാ, ഞാൻ വിളിക്കാം. മോൾ ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്ക്, ഞാൻ അമ്മയെ വിളിച്ചോളാം. ശരി അച്ഛാ, നിങ്ങൾ വരൂ അകത്തേക്ക്. ആ വരാം. ജിത്തു വാടാ. ആ വരുന്നു. ചിപ്പി, ഫുഡ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോ, അവരുള്ളതല്ലേ. ഉണ്ടാക്കേട്ടാ. ആ കുട്ടികളെ കണ്ടിട്ട് വലിയ വീട്ടിലാണെന്ന് തോന്നുന്നു. അവർക്ക് നമ്മളുടെ ഭക്ഷണമൊക്കെ ഇഷ്ടമാകോ? അവർ കഴിച്ചോളും, നീ ഉണ്ടാക്കി വെക്കാൻ നോക്ക്. അവർ കുറെ ദൂരെ പിന്നിട്ട് വന്നതല്ലേ, അതിന്റെ ബുദ്ധിമുട്ട് കാണും. ഞാൻ പോയി നോക്കട്ടെ അവിടെ എന്തായെന്ന്. ശരിയേട്ടാ. തന്റെ പേരെന്താ? എന്റെ പേര്? മോളെ, നീ ഇവരെ വർത്തമാനം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുവാണോ? ഇല്ല അങ്കിൾ, ഞങ്ങളൊന്ന് പരിചയപ്പെടുകയായിരുന്നു. അല്ല മക്കളെ, നിങ്ങളുടെയൊക്കെ പേരെന്താണ്? നിങ്ങൾ ഈ സമയത്ത് ഇങ്ങോട്ട് പോകുവാടുത്തെ. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഞാൻ അശോക് കുമാർ, ഇതെന്റെ ഭാര്യ ചിപ്പി അശോക്, പിന്നെ ഇതെന്റെ ഒരേ ഒരു മകൾ നോമിത അശോക് കുമാർ. ഓ, വെറൈറ്റി നെയിം ആണല്ലോ. അത് ചിപ്പിയുടെ ഐഡിയാണ്, ഞങ്ങൾ നിത എന്ന് വിളിക്കും. അല്ല, ഈ മോൻ അധികം സംസാരിക്കില്ലേ, വന്നപ്പം മുതൽ ഇങ്ങനെയാണല്ലോ.
സംസാരിക്കും, പക്ഷെ എന്താണെന്നറിയില്ല, ആളിപ്പൊ സൈലന്റ് ആണ്. അല്ല, നിങ്ങളുടെ ഒന്ന് പേര് പറഞ്ഞല്ലോ. പറയാലോ, ഞാൻ അഗ്നിവേദ. ദേ ലിവൽ നിവേദ്യ, ദേ ഇവൻ വേദാനന്ദ്. പിന്നെ ഈ മിണ്ടാതിരിക്കുന്നവൻ വിശ്വജിത്ത്. ഞങ്ങൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാ. മക്കൾ നാട്ടിലേക്കാണോ? അതെ. ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ലേ, ഞാൻ കഴിക്കാൻ എടുക്കാം. നിതം മോളെ, നീ ഇവർക്ക് പൈപ്പ് കാണിച്ചു കൊടുക്ക്. ബാ ചേച്ചിമാരെ, വരുക. പിന്നെ നീ ഇതെന്ത് ചെയ്യുന്നു? ഞാൻ MBA കഴിഞ്ഞ് ജോബ് നോക്കുക. ആണോ? ആ ചേച്ചി, നിതം മോളെ വന്നേ. ചേച്ചിമാരെ, അതാണ് ട്ടോ ടാപ്പ്, നിങ്ങൾ കൈ കഴുകി വാ, കഴിക്കാനിരിക്കാം. നിനക്ക് ഇതിനു മുന്നേ കഷ്ടപ്പെട്ടുള്ള വിഷയം നിങ്ങൾ വരാനിരിക്കുന്നു. ആരാ നിങ്ങൾ? ഞാൻ ആരായാലും നിനക്കൊന്നുമില്ല, പക്ഷെ നീ സൂക്ഷിച്ചോ. നീയും നിന്റെ കൂടെയുള്ളവരും കാലെടുത്ത് വെക്കുന്നത് മോശം കാലത്തേക്കാണ്. വിധി അത് ആർക്കും തിരക്കാനാവില്ല. നിനക്കോ നിന്റെ കൂടെയുള്ളവർക്കോ സംഭവിക്കാനുള്ളത് സംഭവിച്ചേ മതിയാകും. പക്ഷെ അതിന്റെ ആക്കം കുറക്കാനും നിങ്ങളുടെ കൂടെ ആളുകളുണ്ടാകും. അവരെ നിങ്ങൾ കണ്ടുമുട്ടേണ്ട സമയം അടുത്തിരിക്കുന്നു. അധികം വൈകാതെ ഒരു കൊടുങ്കാട്ടിൽ നീ അകപ്പെടാൻ പോകുന്നു. അതിന് മറികടക്കാൻ നിങ്ങളുടെ ഒത്തുചേരുന്നോട് മാത്രമേ കഴിയൂ. ഓരോരുത്തരോടും സൂക്ഷിച്ചു വെക്കുക, ശത്രുക്കൾ പതിഞ്ഞിരിക്കുന്നു. മഹാദേവനുണ്ടാകട്ടെ. നിങ്ങൾ ഒരിക്കൽ കൂടെ നാം ഇവിടെ കണ്ടുമുട്ടും, അങ്ങ് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു. ഹര ഹര മഹാദേവ.